ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേഷ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആവട്ടെ, ആരും ആയിക്കോട്ടെ കേട്ടോ, ഞാൻ ഇങ്ങനെ ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല, ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു അവസ്ഥ വരാറുണ്ടോ? അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ യു ജസ്റ്റ് കീപ് ഓൺ ട്രൈയിങ് ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ആക്ട് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയത് ഇന്ന കാരണം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണോ ഒരാളുടെ അടുത്ത്? നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ തന്നെ മനസ്സിലാക്കൂ, എൻ്റെ ഈ കാര്യം ഇങ്ങനെയാണ്. ഇൻ സച്ച് കേസസ് യു ജസ്റ്റ് കീപ് ഓൺ എക്സ്പ്ലെയിനിങ് അബൌട്ട് യു ടു അതേഴ്സ്. നിങ്ങളിങ്ങനെ ശ്രമിക്കും മറ്റൊരാൾ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, പക്ഷെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ നിങ്ങളോട്ട് മനസ്സിലാക്കുന്നതുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത്, ഒരു വ്യക്തിയുടെ അടുത്ത്, അത് ആരും ആയിക്കോട്ടെ, അവരുടെ അടുത്ത് നിങ്ങളിങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ എനിക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വേണം എന്ന് വിചാരിച്ചിട്ട് അല്ല, എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് കാര്യത്തിനും ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ മനസ്സിലാക്കുക, ഒരു നല്ല റിലേഷൻ ആയിരിക്കില്ല അത്. കാരണം നിങ്ങൾക്കത് നല്ലൊരു റിലേഷൻ ആയിരുന്നെങ്കിൽ, അതിനിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ഒരു തരി പോലും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും, നിങ്ങളുടെ അടുത്ത് അവർ ജെന്യൂൻ അല്ല, ലൈക്ക് ഇഷ്ടം പ്രോപ്പറായിട്ട് ഇഷ്ടമില്ല എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഗുഡ് റിലേഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലനേഷൻ്റെ കാര്യമേ വരുന്നില്ല. കാരണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഓരോ ബോഡി ലാംഗ്വേജും നിങ്ങളുടെ ബിഹേവിയറിൽ നിങ്ങളുടെ ചേഞ്ച് വരുമ്പോൾ തന്നെ ആ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു ഗുഡ് റിലേഷനിൽ നിൽക്കുന്ന, ആ ഒരു പോസിറ്റീവ് റിലേഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, അതൊരു ബാഡ് റിലേഷൻ ആകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി നിറഞ്ഞതാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കത് തീരെ യോജിക്കാത്തൊരു റിലേഷൻ ആകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നത്. സോ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ വേഗം മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയും ട്രൈ ചെയ്യേണ്ട, എന്നെ മനസ്സിലാക്കും മനസ്സിലാക്കും എന്ന് വെച്ച് പുറകെ നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നെങ്കിൽ, നല്ല റിലേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴേ മനസ്സിലാക്കിയേനെ.